ഇനി നമ്മൾ കൊടുക്കാൻ പോകുന്ന സ്റ്റാർ ഡെൽറ്റ സ്റ്റാർട്ടാണ്. വളരെ സിമ്പിളാണ്. നമ്മൾ വീടിൻ്റെ അടുത്തുള്ള മില്ലുകളിലൊക്കെ സ്റ്റാർ ഡെൽറ്റ സ്റ്റാർട്ടർ കാണാം. മോട്ടർ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് അവർ അടിയിൽ ഇടും. അപ്പം കഴിഞ്ഞ് മോട്ടർ ഒന്ന് റൺ ചെയ്ത സമയത്ത് വീണ്ടും ചെയ്യും മോൾക്കെട്ട് കണ്ട് ഡെൽറ്റ എന്നുള്ള പൊസിഷനിലാക്കും. അപ്പോൾ സ്റ്റാർട്ട് ചെയ്യണം എപ്പോഴും എന്താണ് സ്റ്റാർ എന്നുള്ളതിലും, പിന്നെ അത് കുറച്ച് റൺ ചെയ്ത് കഴിഞ്ഞാൽ ഡെൽറ്റ എന്നുള്ള പൊസിഷനിക്കുമാണ് നമ്മൾ മാറ്റുന്നത്. സ്റ്റാർ എന്താ ഡെൽറ്റ എന്താണെന്നുള്ളത് നമ്മളെന്താണ് ഫസ്റ്റ് മൊഡ്യൂൾ നമ്മൾ ജസ്റ്റ് പറഞ്ഞിരുന്നത്. സ്റ്റാർ എന്നുള്ള എന്താണ് സ്റ്റാർ രൂപത്തിൽ നമ്മൾ മൂന്ന് വൈൻഡിങ്ങുകളെ സ്റ്റാർ എന്നുള്ള ഈ സ്റ്റാർ രൂപത്തിൽ മൂന്ന് ആറ് വൈ ബി മൂന്ന് വൈൻഡിങ്ങുകൾ കണക്ട് ചെയ്യുന്നതാണ് സ്റ്റാർ വൈൻഡിങ്. ഡെൽറ്റ വൈൻഡിങ് എന്നുള്ളത് എന്താണ് ഒരു ഡെൽറ്റൻ്റെ രൂപത്തിൽ നമ്മളെ മൂന്ന് വൈൻഡിങ്ങുകൾ, അതുപോലെ മൂന്ന് വൈൻഡിങ്ങുകളെ കണക്ട് ചെയ്യുന്നതാണ് എന്ത് ഡെൽറ്റ വൈൻഡിങ്. ഇപ്പോൾ സ്റ്റാർ വൈൻഡിങ്ങും ഡെൽറ്റ വൈൻഡിങ്ങിനും അതിൻ്റെതായ പ്രത്യേകതകളുണ്ട്. ഇപ്പോൾ സ്റ്റാർ വൈൻഡിങ്ങിൻ്റെ കേസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ എന്താണ് കറണ്ട് കുറവായിരിക്കും. വൺ ബൈ തേർഡ് മാത്രമേ എന്തേ ഉള്ളൂ കറണ്ട് ഉണ്ടാവുള്ളൂ. അപ്പോൾ അത് യൂസ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുക നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. ഡെൽറ്റയിലാകുമ്പോൾ എന്തെയും ഫുൾ കറണ്ടും എന്തെയും തെയ്യും. അപ്പോൾ അതുകൊണ്ട് സ്റ്റാർട്ടിംഗ് കറണ്ട് കുറക്കാൻ വേണ്ടി നമ്മൾ എന്തെയും സ്റ്റാർ എന്നുള്ള ഈ പൊസിഷനിക്ക് ഇടണം. അപ്പോൾ പറയേണ്ടത് സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ സ്റ്റാർ എന്നുള്ള പൊസിഷനിലാണ് സ്റ്റാർട്ടിങ്, എസ് സ്റ്റാർ സ്റ്റാർ അങ്ങനെ ആലോചിച്ചാൽ മതി. ഇതിൻ്റെ കൺസ്ട്രക്ഷൻ പറയാം. നമ്മൾ ത്രീ ഫേസ് സപ്ലൈ ആറ് വൈ ബി മൂന്ന് സപ്ലൈ കൊടുത്തു. ഇവിടെ എന്ത് ചെയ്യുക നമ്മളൊരു ഓൺ ഓഫ് സ്വിച്ച് എന്നുള്ള രീതിയിലൊരു സ്വിച്ച് ഉണ്ട്. ആ സപ്ലൈ നേരെ എന്ത് ചെയ്യും ഇങ്ങോട്ട് വന്നു. ഇവിടെ ഇതിൽ തന്നെയാണ് സ്റ്റാറും ഡെൽറ്റയും ഇവിടെ തന്നെയാണ് കണക്ട് ചെയ്തിരുന്നത്. അതിൻ്റെ ഇതിൻ്റെ കണക്ഷനിൽ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ സ്റ്റാറിനും സ്റ്റാറിനും ഡെൽറ്റയ്ക്കും മാറും. അപ്പം നമ്മൾ ഈ സ്വിച്ച് ഇതെന്ത് ചെയ്യും മുകളിലേക്കും അടിയിലേക്കും, ഈ കാണുന്ന സ്വിച്ച് എന്ത് ചെയ്യും രണ്ട് പൊസിഷനിലേക്കും മാറ്റാം. മുകളിലേക്കും മാറ്റാം, അടിയിലേക്കും മാറ്റാം. അത് സ്റ്റാർക്കും മാറ്റാം, ഡെൽറ്റയ്ക്കും മാറ്റാം. അങ്ങനത്തെ ഒരു തരം സ്വിച്ചാണ്. അപ്പോൾ ഫസ്റ്റ് എന്ത് ചെയ്യും നമ്മൾ നേരെ എന്ത് ചെയ്യും സ്റ്റാർക്ക് ഇടും. സ്റ്റാർക്ക് ഇട്ട് കഴിഞ്ഞാൽ എന്ത് ചെയ്യും ഈ കാണുന്ന രീതിയിലുള്ള സ്റ്റാർ എന്ത് ചെയ്യും ഫോം ചെയ്യും. അപ്പോൾ സ്റ്റാറിൽ ഞാൻ പറഞ്ഞ എന്താണ് ഇവിടെ നോക്കുക, ഇവിടെ എന്ത് ചെയ്യും സ്റ്റാർട്ടിൽ എന്ത് ചെയ്യും വൺ ബൈ തേർഡ് മാത്രമേ എന്ത് ചെയ്യുള്ളൂ കറണ്ട് വരുള്ളൂ. അപ്പോൾ അതുപോലെ തന്നെ അവിടെ എന്താണ് ടോർക്കും വൺ ബൈ തേർഡ് ആയിരിക്കും. അപ്പോൾ കറണ്ട് കുറവാണ്, അതുപോലെ തന്നെ സ്റ്റാർ എന്താണ് ടോർക്ക് കുറവാണ്. അപ്പോൾ മോട്ടർ എന്ത് ചെയ്യും, ഇവിടെ മോട്ടറിൻ്റെ റോട്ടർ ഉണ്ട്, മോട്ടർ എന്ത് ചെയ്യും ജസ്റ്റ് എന്ത് ചെയ്യും സ്റ്റാർട്ട് ചെയ്ത് ഇങ്ങനെ തുടങ്ങും. അപ്പോൾ നമ്മൾ പറഞ്ഞ നമ്മൾ ഓൾറെഡി പറഞ്ഞ എന്താണ് ആ സമയത്ത് എന്താണ് ബാക്ക് എം എഫ് ഇങ്ങനെ ഡെവലപ്പ് വരുന്നുള്ളൂ. അപ്പോൾ ഒരു ആവശ്യത്തിനൊരു സ്പീഡ് എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും സ്റ്റാറിന്ന് ഈ കാണുന്ന സ്വിച്ച് എന്ത് ചെയ്യും ഡെൽറ്റയ്ക്ക് നേരെ എന്തെയും ചേഞ്ച് ചെയ്യും. അപ്പോൾ എന്ത് ചെയ്യും സ്റ്റാറിന്ന് എന്ത് ചെയ്യും ഡെൽറ്റ എന്നുള്ള ലീക്ക് എന്ത് ചെയ്യും ചേഞ്ച് ചെയ്തു. ഡെൽറ്റയിൽ എന്താണ് സ്റ്റാർട്ടിങ് കറണ്ടും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാൻ ആവശ്യത്തിലുണ്ട്. അപ്പോൾ ടോർക്കും ഉണ്ടാവും. അപ്പോൾ എന്ത് ചെയ്യും റണ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും ഡെൽറ്റയ്ക്ക് ഇടും. ഡെൽറ്റയ്ക്ക് ഇട്ട് കഴിഞ്ഞാൽ എന്ത് ചെയ്യും പിന്നെ മോട്ടർ എണ്ണയിൽ ഡെൽറ്റ എന്നുള്ള ഡെൽറ്റ ഡെൽറ്റ ഇതിൽ വരച്ചിട്ട് ചെയ്യുക. കാരണം അതിൻ്റെ കണക്ഷനിലുള്ള വേരിയേഷൻ കൊണ്ട് അത് ഡെൽറ്റയ്ക്ക് മാറലാണ്, ഡെൽറ്റ എന്നുള്ള ഇതിലേക്ക് മാറും. ഡെൽറ്റ സ്റ്റാർട്ടിനെ പറ്റി നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ടത് ഇതാണ്. സ്റ്റാർ ഡെൽറ്റ സ്റ്റാർട്ടിങ്ങിൽ സ്റ്റാറിലാണ് ഇടൽ, അത് കഴിഞ്ഞിട്ട് മോട്ടർ എണ്ണയ സമയത്ത് എന്ത് ചെയ്യും ഡെൽറ്റയ്ക്ക് ഇടും. സ്റ്റാറിൽ എന്താണ് നമ്മളെ സ്റ്റാർട്ടിംഗ് കറണ്ടും സ്റ്റാർട്ടിംഗ് ടോർക്കൊക്കെ എന്താണ് വൺ ബൈ തേർഡ് മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ എന്തെങ്കിലും ഫുൾ കറണ്ടും നമ്മൾ എന്തെങ്കിലും ആർമേച്ചൊക്കെ എത്തില്ല. കഴിഞ്ഞ് റണ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും ഡെൽറ്റയ്ക്ക് ഇട്ട് കണ്ട് എന്ത് ചെയ്യും റണ് ചെയ്യും. ഇത് ഒരുപാട് പ്രാവശ്യം ചോദിച്ചതാണ്.